കോൺഗ്രസിൽ നിന്ന് ആർക്കും അയോധ്യയിൽ പോകാമെന്ന് രാഹുൽ ഗാന്ധി. പ്രതിഷ്ഠാദിനം മോദിയുടെ ചടങ്ങാക്കുന്നത് കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നതെന്നും രാഹുൽ വിശദീകരിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ അയോധ്യ സന്ദർശനത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടി നേതാക്കൾ സുന്ദരകാണ്ഡ പാരായണം തുടങ്ങി. വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് അയോധ്യയിൽ തുടക്കമായി. അയോധ്യയോട് അയിത്തമില്ലെന്ന് രാഹുൽ ഗാന്ധി. സർവ്വമതങ്ങളിലെയും ആചാരങ്ങളെ എപ്പോഴും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ പ്രതിഷ്ഠാ ദിനത്തെ പ്രധാനമന്ത്രിയും RSSഉം രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നത് കൊണ്ടാണ് അയോധ്യയിലേക്ക് പോകാത്തത്. ഹിന്ദുമതത്തിലെ ഉന്നത സന്യാസി വര്യന്മാർ പോലും ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. The RSS and the BJP have made the 22nd January function a completely political Narendra Modi function. It is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. കോൺഗ്രസ് നേതാക്കളുടെ അയോധ്യ സന്ദർശനം ചർച്ചയായതോടെ സുന്ദരകാണ്ഡ പാരായണവുമായി ആം ആദ്മി പാർട്ടിയും കളത്തിലെത്തി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുതലുള്ള നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങ് കഴിയും വരെ ദിവസവും സുന്ദരകാണ്ഡം പാരായണം ചെയ്യും. ഹനുമാൻ ചാലീസയും ചൊല്ലും. തെക്കേന്ത്യയിലെ ക്ഷേത്ര സന്ദർശനത്തിനിടെ രാമമന്ദിരങ്ങൾ ഉരുവിടുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ ഇതിനിടെ BJP പുറത്തുവിട്ടു. പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ രണ്ടാം യജമാന സ്ഥാനമാണ് പ്രധാനമന്ത്രിക്ക്. ചടങ്ങിലുടനീളം ശ്രീകോവിലിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമുണ്ടാകും. കാശിയിൽ നിന്നുള്ള ആചാര്യൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ മേൽനോട്ടത്തിൽ പ്രായശ്ചിത്ത പൂജകളോടെ പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് അയോധ്യയിൽ തുടക്കമായി. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.